പൈൽസ് അഥവാ മൂലക്കുരു എന്ന് പറയുന്നത് നമ്മൾ പലരിലും ഒന്ന് നമ്മൾക്ക് മനസ്സമ്മതം ഇരിക്കാനോ ചിലർക്ക് കിടക്കാൻ പോലും സാധിക്കാതെ വളരെയധികം ഫ്രസ്ട്രേഷനും നമ്മളെ കോൺഫിഡൻസ് പോലും ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി ചെല്ലുകയാണ്. ഇപ്പം എന്താണ് ഈ പൈൽസ് എന്ന് പറയുന്നത് അഥവാ ഈ മൂലക്കുരു എന്ന് പറയുന്നത് എന്താണ്, എന്തുകൊണ്ടാണ് നമുക്കിതിങ്ങനെ വരുന്നത്? പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമല്ല മൂലക്കുരു എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഹായ്, ഞാൻ ഡോക്ടർ ആശിത. പൈൽസ് അഥവാ മൂലക്കുരു എന്ന് പറയുന്നത് നമ്മൾ പലരിലും ഒന്ന് നമ്മൾക്ക് മനസ്സമ്മതം ഇരിക്കാനോ അഥവാ ഒന്ന് നടക്കേ ചിലർക്ക് കിടക്കാൻ പോലും സാധിക്കാതെ വളരെയധികം ഫ്രസ്ട്രേഷനും നമ്മളെ കോൺഫിഡൻസ് പോലും ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി ചെല്ലുകയാണ്. ഇപ്പം എന്താണ് ഈ പൈൽസ് എന്ന് പറയുന്നത് അഥവാ ഈ മൂലക്കുരു എന്ന് പറയുന്നത് എന്താണ്? അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ നമ്മുടെ എയ്നസ്, നമ്മുടെ മലദ്വാരത്തിന് ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ ബട്ടക്സ്, അതിന് ചുറ്റുമുള്ള വെയിൻസ് വന്നിട്ട് സ്വോളൺ ആവുകയോ അല്ലെങ്കിൽ ഇൻഫ്ലെയിംഡ് ആവുകയോ വീർക്കുന്ന ഒരു അവസ്ഥ. ഇപ്പം നമ്മൾ വെരിക്കോസിനൊക്കെ നമ്മൾ കാലിൽ കാണുന്നുണ്ട്, നമ്മളെ വെയിൻസ് വന്നിട്ട് വീർത്ത് ചുരുണ്ടുകൂടിയ അവസ്ഥയിൽ, അതേപോലെ തന്നെ സാമ്യമായിട്ടുള്ളൊരു അവസ്ഥയാണ് പൈൽസ് എന്ന് പറയുന്നത്. ഈ പൈൽസ് നമ്മൾ എയ്നസിലുള്ള ബ്രട്ടക്സ് റീജിയനിലുള്ള വെയിൻസ് ആണ്. ഇങ്ങനെ ചുരുണ്ടുകൂടി അല്ലെങ്കിൽ വീർത്ത് സ്വോളനായിട്ട് ഇൻഫ്ലമെ പൊട്ടുന്ന രീതിയിൽ മൂലക്കുരു എന്ന രൂപത്തിലേക്ക് മാറി വരുന്നത്. പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണ് ഉണ്ടാവുന്നത് നോക്കുകയാണെങ്കിൽ, നമ്മൾ കുടലിൻ്റെ അവസാനത്തിൽ കണ്ടുവരുന്ന ഏനൽ കനൽ, ഈ ഏനൽ കനാലിലുള്ള ബ്ലഡ് വെസൽസിൻ്റെ അതിലൊരു വൂണ്ടോ ഒരു മുറിവോ എന്തെങ്കിലും സംഭവിച്ച് അത് ഇൻഫെക്ഷനായി മാറുകയും അതിൽ നിന്ന് പസ്സും കാര്യങ്ങളും ബ്ലഡൊക്കെ വരാൻ തുടങ്ങുമ്പം അങ്ങനെ ഉണ്ടാവുന്നതാണ് ഈ മൂലക്കുരു എന്ന് പറയുന്നത്. അപ്പോൾ അത് പുറന്തള്ളാൻ വേണ്ടിയിട്ട് അതായത് സ്വന്തം ഒരു വഴി കണ്ടുപിടിക്കുന്നതാണ്. ഉള്ളിലുണ്ടാവുന്ന സമയത്ത് അത് സ്വന്തമായിട്ടൊരു വഴി കണ്ടുപിടിച്ച് പുറത്തേക്ക് മൂലക്കുരു എന്ന രൂപത്തിൽ നമ്മൾ കാണുകയാണ്. ഈ മൂലക്കുരു ഈ കുരു പൊട്ടുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്നും ചെലവും ബ്ലഡും ഒക്കെ കണ്ടുവരുന്നുണ്ട്. ഈ മൂലക്കുരു എന്താണ്, നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് ഇത് ഉത്ഭവിക്കുന്നത് നോക്കുകയാണെങ്കിൽ, നമ്മൾ കുടലിൻ്റെ അവസാനത്ത് കണ്ടുവരുന്ന ഏനൽ കെനാൽ എന്ന് പറയുന്ന ഈ കെനാലിലുള്ള ബ്ലഡ് വെസൽസിൽ എന്തെങ്കിലും ചെറിയ രീതിയിലൊരു മുറിവോ പോറലോ എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം അതൊരു ഇൻഫെക്ഷനായി മാറുകയും അതിൽ പിന്നെ പസ് ചെലം ഉത്ഭവിക്കുകയും അതിൽ പിന്നെ ബ്ലഡും കാര്യങ്ങളും പുറത്തോട്ട് പുറന്തള്ളുന്ന ഒരു ഇതാണ് മൂലക്കുരു എന്ന് പറയുന്നത്. മൂലക്കുരു പുറത്തോട്ട് നമ്മൾ കാണുന്നത് അത് ഈ കേനൽ കനാലിൽ നിന്നും അതിനെ പുറത്തോട്ട് പുറന്തള്ളാൻ വേണ്ടിയിട്ട് സ്വന്തമായി കണ്ടെത്തുന്ന ഒരു വഴിയിലൂടെ പുറത്തോട്ട് മൂലക്കുരു രൂപത്തിൽ നമുക്ക് കാണുന്നുണ്ട്. ഈ കുരു പൊട്ടുന്ന സമയത്ത് അതിൽ നിന്ന് ചെലവും ബ്ലഡും എല്ലാം നമുക്ക് കാണപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ വളരെ സിവിയറിറ്റി ആയ സിറ്റുവേഷനിൽ, വളരെയധികം മൂർദ്ധക്യം വന്ന് ഭയങ്കര സ്റ്റേജ് 4 ആവുന്ന സമയത്ത് ഈ ഒരു കുരുവിൽ നിന്ന് നമുക്ക് മലം പോലും ഈ ഒരു വഴിയിലൂടെ തന്നെ പുറന്തള്ളുന്നത് കണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ പൈൽസ് നോക്കുകയാണെങ്കിൽ 4 ഫോർ ടൈപ്സ് ഓഫ് പൈൽസ് ഉണ്ട്. ഒന്ന് നോക്കുകയാണെങ്കിൽ ഇന്റേണൽ, എക്സ്റ്റേണൽ, പ്രൊലാപ്സ്ഡ്, ത്രോംബസ്റ്റ്, ഇങ്ങനെ 4 ടൈപ്സ് ഓഫ് പൈൽസ് ഉണ്ട്. ഇതിൽ നമ്മൾ ഇന്റേണൽ നോക്കുകയാണെങ്കിൽ ഇന്റേണലി നമുക്ക് നമ്മൾ റെക്റ്റൽ റീജിയനിലാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കണ്ടുവരുന്നത്, ഇൻഫെക്ഷനോ കാര്യങ്ങളോ. എന്നിട്ട് നമ്മൾ അതൊക്കെ എങ്ങനെയാ മനസ്സിലാവുന്നത് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഈ മലം നമ്മൾ മലം പുറത്തോട്ട് വരുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ രക്തവും ചേർന്ന് വരുന്ന കാണാം. നമ്മൾ മലത്തിനോട് ഒട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മൾ അല്ലെങ്കിൽ ബ്ലഡ് സ്റ്റെയിൻസോ മലത്തിൽ കാണുമ്പം അത് ഇന്റേണലി നമുക്ക് പൈൽസിൻ്റെ ബുദ്ധിമുട്ട് വരുന്നതാണ്. ഇപ്പോൾ എക്സ്റ്റേണൽ പൈൽസ് ആണെങ്കിൽ നമുക്ക് എന്താണ് അനുഭവപ്പെടുന്നത്, ഇച്ചിങ്, നമ്മളെ മലദ്വാരത്തിന് ചുറ്റുമായിട്ട് ഇച്ചിങ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ ഒരു വേദനയായിട്ട് നമുക്ക് ഇരിക്കുമ്പോഴും ഒക്കെ വളരെ ബുദ്ധിമുട്ട്, നടക്കുന്ന സമയത്തൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതാണ് എക്സ്റ്റേണലി ഉള്ള പൈൽസ്. നമ്മൾ പ്രൊലാപ്സ്ഡ് എന്ന് പറയുന്ന ഇത് നമ്മളെ ഏനസിൽ നിന്നും പുറന്തള്ളപ്പെടുകയാണ്. ഉള്ളിലുള്ള ശക്തി നമ്മൾ പ്രഷർ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഉള്ളിലുള്ള കുടലുള്ള കാര്യങ്ങൾ പുറത്തോട്ട് പുറന്തള്ളിയിട്ട് ഉള്ളതാണ് പ്രൊലാപ്സ്ഡ്. 4 നോക്കുകയാണെങ്കിൽ ത്രോംബസ്റ്റ് പൈൽസ്. ഇത് നോക്കുകയാണെങ്കിൽ ഹെമറോയിഡ്സും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം വളരെയധികം പെയിനും അസഹനീയമായിട്ട് ഒന്ന് ഇരിക്കാനോ ഒന്നിനും സാധിക്കാത്ത സിറ്റുവേഷനിലേക്ക് എത്തുകയാണ്. ഇങ്ങനെ 4 പൈൽസ് ആണ് ഉള്ളത്. ഇതിൽ നമ്മൾ മെയിൻലി നോക്കുകയാണെങ്കിൽ നോർമലി എല്ലാവർക്കും വളരെയധികം ഇച്ചിങ് ആയിട്ട് കണ്ടു. ഇങ്ങനെ ഇച്ചിങ് കാണുന്ന സമയത്ത് പലരും അത് വെരേൻ്റെ ശല്യം കൊണ്ട് ഉണ്ടാകുന്ന ഇച്ചിങ്ങാണ്. മലദ്വാരത്തിന് ചുറ്റുമുള്ള ഇച്ചിങ് കാണുന്ന സമയത്ത് പലരും അത് വെരേനെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ വെരേനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടല്ല എന്ന് കാണുന്ന സമയത്ത് ഇത് എന്തായാലും പൈൽസ് തന്നെ ആയിരിക്കും നമ്മൾ ഉറപ്പിക്കേണ്ടതാണ്. അതേപോലെ തന്നെ വളരെയധികം ഇനി മൂലക്കുരു എന്ന രൂപത്തിൽ വരുന്ന സമയത്ത് പലരും പോയി സർജറി, പെട്ടെന്ന് തന്നെ സർജറി ചെയ്ത് ഇതിനെ വേദന സഹിക്കാൻ പറ്റാണ്ട് അത് ഇരിക്കാനോ നിൽക്കാനോ നടക്കാനോ ഒന്നും പറ്റാത്ത സിറ്റുവേഷൻ ആകുന്ന സമയത്ത് ഇത് അസഹനീയമാവുമ്പോൾ ആൾക്കാരെ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ചൂസ് ചെയ്യുന്നൊരു ഓപ്ഷനാണ് മൈനർ സർജറീസ്. മൈനർ സർജറീസിലൂടെ ഈ കുരു എടുത്ത് മാറ്റുക, പെട്ടെന്ന് തന്നെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് മാറുമെന്ന് വെച്ചാൽ അവർ ചെയ്യണം. പക്ഷേ അതിലും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഈ സർജറി കഴിഞ്ഞാലും അപ്പം നമുക്ക് ആ ഒരു കുരു എടുത്ത് മാറ്റുന്നത് കൊണ്ട് നമുക്കൊരു ആശ്വാസം ലഭിക്കുന്നുണ്ട്. പക്ഷേ ഒരു മാസം 2 കഴിയുമ്പോഴേക്കും നമുക്കിത് വീണ്ടും ഈ ഇതിങ്ങനെ പതുക്കെ പതുക്കെ ഈ വേദന വന്നു തുടങ്ങും. മലദ്വാരത്തിൽ വെച്ച് ഒരു ടെൻഡർനെസ് ആയിട്ടും ഒരു ഇച്ചിങ് ആയിട്ടും പിന്നെ നമുക്ക് വന്നു തുടങ്ങി. പിന്നെ അത് കുറച്ച് കാലങ്ങൾ കഴിയുമ്പോഴേക്കും പിന്നെ അതേപോലെ നമ്മൾ എടുത്തു മാറ്റി അതേ കുരു വീണ്ടും തന്നെ നമുക്ക് വന്ന് വരികയാണ്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഈ ഒരു കുരു സർജറിയിൽ മാത്രം എടുത്ത് മാറ്റിയാൽ മതിയോ?
എന്തുകൊണ്ടാണ് നമുക്കിതിങ്ങനെ വരുന്നത്? പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമല്ല മൂലക്കുരു. നമ്മൾ ആദ്യം മനസ്സിലാക്കണം, നമ്മൾ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കൊണ്ട് അത്രയ്ക്കും സിവിയറിറ്റി, അത്രയും ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ കാണിക്കുന്ന ഒരു സിംറ്റമാണ് പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കുകയും അതിനുവേണ്ടി നമ്മൾ അതിൻ്റെ മാറ്റങ്ങൾ നമ്മുടെ ബോഡിയിൽ ചെയ്യുകയാണ് വേണ്ടത്. മെയിൻലി നമ്മൾ മെയിനായിട്ട് നമുക്ക് പൈൽസിൻ്റെ ഏറ്റവും വലിയ റൂട്ട് കോസ് എന്ന് പറയുന്നത് മലബന്ധം തന്നെയാണ്, കോൺസ്റ്റിപ്പേഷൻ. നമുക്ക് മലബന്ധം, നമ്മളെ മലം നമുക്ക് പുറം തള്ളാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പം നമ്മൾ അത്രയും മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന ഇതിലെല്ലാം പ്രഷർ കൊടുക്കണം. ഈ പ്രഷർ കൊടുക്കുന്ന സമയത്ത് നമ്മളെ വോൾസിൽ, ആ ആനൽ കനാലിൻ്റെ വോൾസിൽ ഉണ്ടാകുന്ന പ്രഷറിനെ കൊണ്ട് ആ വോൾസ് നമുക്ക് പൊട്ടിപ്പോവുകയാണ്, അവിടെ നമുക്ക് മുറിവുകൾ ഉണ്ടാവുകയാണ്. അങ്ങനെ ഉണ്ടാകുന്ന മുറിവുകളിലാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻഫെക്ഷനും പസ് ഫോർമേഷനും ബ്ലഡും ഒക്കെ ചിലവൊക്കെ വന്നിട്ട് പിന്നെ നമുക്ക് മൂലക്കുരു എന്നൊരു ബുദ്ധിമുട്ടിലേക്ക് വരുന്നത്. അപ്പം ഈ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ഈ മലബന്ധം എന്തുകൊണ്ടാണ് വരുന്നത്? ഈ മലബന്ധമാണ് നമ്മൾ കംപ്ലീറ്റ്ലി മാറ്റാൻ വേണ്ടി നോക്കേണ്ടത്. അല്ലാണ്ട് ജസ്റ്റ് ഒരു സർജറി ചെയ്ത് ആ ഒരു മൂലക്കുരു എടുത്ത് മാറ്റിയതുകൊണ്ട് നമുക്കിത് പിന്നെ വരാണ്ടിരിക്കുകയും പിന്നെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് കാലാകാലത്തേക്ക് മാറ്റാൻ പറ്റത്തുമില്ല. അപ്പം നമുക്ക് പൂർണ്ണമായി, ഇപ്പം നമ്മളൊരു ചെടി നട്ടു, നമ്മൾ ചെടി നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചെടീൻ്റെ മേൽ പോർഷൻ മാത്രം, നമ്മൾ ഗ്രൗണ്ടിൻ്റെ താഴത്തേക്കുള്ളൊരു ഭാഗം നോക്കാതെ, വേര് നോക്കാതെ മേലേക്ക് വളർന്നത് മാത്രം വെട്ടിക്കളയാണെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ പിന്നെയും ആ വേര് നല്ല രീതിയിൽ തളർത്ത് വളർന്ന് മേലേക്ക് ആ ചെടി തിരിച്ച് വരിക തന്നെ ചെയ്യും. അപ്പം നമ്മൾ എന്തെങ്കിലും കാര്യം നമ്മളത് വേണ്ട നശിപ്പിച്ച് കളയുന്ന സമയത്ത് വേരോടെടുത്ത് കളയണം. അപ്പം നമ്മൾ ഈ പൈൽസിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മൂലക്കുരുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ വേര് എന്ന് പറയുന്നത് മലബന്ധം, കോൺസ്റ്റിപ്പേഷനാണ്. അപ്പോൾ ഈ നമ്മൾ ഈ മലബന്ധം എന്തുകൊണ്ട് നമുക്ക് ഉണ്ടായി, അത് എങ്ങനെ ഇല്ലാതാക്കാം എന്ന് വേണം നമ്മൾ നോക്കാൻ. അപ്പം നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടു മലബന്ധം കാരണമാണ് നമുക്ക് ഈ പൈൽസ് വരുന്നതെന്ന്. എന്തുകൊണ്ടാണ് മലബന്ധം വരുന്നത്? എന്തിനാണ് നമ്മൾ ഇത്രയും പ്രഷർ ഇടേണ്ട ആവശ്യം വരുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് മലമായിട്ട് വരുന്ന സമയത്ത് അതിൽ ഫൈബർ കണ്ടൻറ്റ് ഇല്ലാത്തത് കൊണ്ട്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫൈബർ കണ്ടൻറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈ മലബന്ധം എന്നൊരു ബുദ്ധിമുട്ട് വരുന്നത്. അതിനുവേണ്ടി ആൾക്കാർ പലരും കുറേ പഴങ്ങൾ കഴിക്കും. പഴം കഴിച്ചിട്ടുണ്ടെങ്കിൽ മലബന്ധം മാറുമെന്ന് വിചാരിച്ചിട്ട് കുറേ പഴം കഴിച്ച് നോക്കുന്നുണ്ട്. ഒരു ദിവസം പോയില്ല, അടുത്ത ദിവസം പോകാൻ വേണ്ടിയിട്ട് കുറേ പഴം കഴിച്ചിട്ടും പോകുന്നില്ല എന്ന് പറയുമ്പോൾ വളരെയധികം പ്രഷർ യൂസ് ചെയ്ത് ഹാർട്ട് സ്റ്റൂൾസ് നമുക്ക് പാസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഡാമേജ്, ഈ ഒരു വൂണ്ടൊക്കെ വരുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് ഫൈബർ ഇല്ലാത്ത ഫുഡ് എന്ന് പറയുന്നത്? നമ്മൾ ഡെയിലി കഴിക്കുന്ന ഭക്ഷണം നോക്കുകയാണെങ്കിൽ അരി ഭക്ഷണമാണ്. നോർമലി അരി, ഗോതമ്പ് ഇങ്ങനത്തെ കാര്യങ്ങൾ കഴിക്കുന്നു. ഇങ്ങനത്തെ കാര്യങ്ങൾ കഴിക്കുന്ന സമയത്ത് നമുക്കതിൽ ഫൈബർ കണ്ടൻറ്റ് ഉണ്ട്. പക്ഷേ ഫൈബർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമായ ഫൈബർ കണ്ടൻറ്റ്, നല്ല ഫൈബർ, സോലുബിൾ ഫൈബർ അതിൽ അവൈലബിൾ അല്ല. അപ്പം നമ്മൾ ഈ എന്താ പറയുക, പ്രോസസ്ഡ് ഫുഡ്, ക്യാൻഡ് ഫുഡ്, അതേപോലെ തന്നെ ജങ്ക് ഫുഡ്സ്, ഇങ്ങനെ ഫ്രൈഡ് ഫുഡ്സ്, ഇങ്ങനത്തെയാണ് നമ്മൾ ഡെയിലി കൺസ്യൂം ചെയ്യുന്ന ഫുഡ്. അതിൻ്റെ കൂടെ തന്നെ അരി ഭക്ഷണങ്ങളാണ് നമ്മൾ കൂടുതൽ കഴിക്കുന്നത്. അരി ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കാലത്ത് കഴിക്കുന്ന ഫുഡായാലും ഗോതമ്പ്, അങ്ങനത്തെ പല കാര്യങ്ങളും, റാഗി, ഇങ്ങനത്തെ കാര്യങ്ങളാണ് കഴിക്കുന്നത്. ഇതിൽ നമുക്ക് സോലുബിൾ ഫൈബർ അവൈലബിൾ അല്ല. സോലുബിൾ ഫൈബർ എന്തിനാ വെച്ചാൽ നമ്മൾ ആനൽ കനാലിൽ തന്നെ ഉള്ള നമ്മൾ ഈ മലദ്വാരം എന്ന് പറഞ്ഞു, ഇവിടെ നമുക്ക് വരുന്ന കുറച്ച് ബാക്ടീരിയാസ് ഉണ്ട്, നമുക്ക് ആവശ്യത്തിനുള്ള നല്ല ഗുഡ് ബാക്ടീരിയാസ് എന്ന് പറയുന്നത്. ഈ ഗുഡ് ബാക്ടീരിയാസിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല ഫൈബർ, സോലുബിൾ ഫൈബേഴ്സ് ആവശ്യമാണ്. അപ്പം നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് ഈ സോലുബിൾ ഫൈബേഴ്സ് അവൈലബിൾ അല്ല. അതുകൊണ്ട് ഈ നല്ല ബാക്ടീരിയാസ് നമുക്ക് നമ്മുടെ ബോഡിയിൽ പെരിസ്റ്റാലിക്, നമ്മുടെ ഇൻറ്റസ്റ്റൈൻ്റെ അകത്ത് പെരിസ്റ്റാലിക് മൂവ്മെൻറ്റ്സ് നടന്നാൽ മാത്രമാണ് നമുക്ക് ഈ മലബന്ധം ഇല്ലാതെ നോർമലായിട്ട് നമുക്ക് സ്റ്റൂൾസ് പാസ് ചെയ്യാൻ, മലം പാസ് ചെയ്യാൻ പറ്റുന്നത്, പുറന്തള്ളാൻ സാധിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻറ്റ്സ്, നമ്മൾ ആനൽ കനാലിലൂടെ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടും ഉള്ള ആ ഒരു പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ഗുഡ് ബാക്ടീരിയാസാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ബാക്ടീരിയാസിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഫുഡ്, നല്ല ഫൈബറുള്ള ഫുഡ് നമ്മൾ കഴിക്കാണ്ട് വരുന്ന സമയത്ത് ഈ പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻറ്റ് പോലും അവിടെ നടക്കുന്നില്ല. അതും നടക്കാണ്ടായി വരുന്ന സമയത്ത് നമ്മൾ ആനൽ കനാലിലൂടെ ഇത് പുറത്തോട്ട് പുറന്തള്ളാൻ സാധിക്കാതെ അവിടെ അടിഞ്ഞു കൂടുകയാണ്. അങ്ങനെ അടിഞ്ഞു കൂടുന്ന സമയത്ത് നമ്മൾ വളരെയധികം പ്രഷർ യൂസ് ചെയ്ത് ഇത് പുറന്തള്ളാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഈ വൂണ്ട് സംഭവിക്കുന്നതും നമുക്ക് ഇൻഫെക്ഷൻ ആവുന്നതും ഒരു മൂലക്കുരു രൂപത്തിൽ പുറത്ത് വരികയും നമുക്ക് ഈ പൈൽസ് ഉണ്ടാവുന്ന ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണ രീതികൾ മാറ്റിയാൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ മൂലക്കുരലും പൈൽസ് പൂർണ്ണമായും മാറ്റാവുന്നതേ ഉള്ളൂ. അതിനുവേണ്ടി നമ്മൾ നോർമലി കഴിക്കുന്ന ഈ കാർബോഹൈഡ്രേറ്റ്സ്, അന്നജം, ഈ അരി ഭക്ഷണങ്ങൾ ഒന്ന് നല്ല രീതിക്ക് ഒഴിവാക്കുക, അല്ലെങ്കിൽ ഒരു പരിധി വരെയെങ്കിലും ഒഴിവാക്കിയതിന് ശേഷം നല്ല പ്രോബയോട്ടിക്സ്, അല്ലെങ്കിൽ നല്ല കൊഴുപ്പുള്ള ഭക്ഷണം, ഡയറക്റ്റ്ലി കൊഴുപ്പായിട്ട് കൺസ്യൂം ചെയ്യുന്ന ഭക്ഷണങ്ങൾ. ഇപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ഇപ്പോൾ വീട്ടിൽ നമുക്ക് അടുത്ത ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ഫുള്ളായിട്ട് മലബന്ധം ഉണ്ടായി, നമുക്ക് പോകാൻ പറ്റിയില്ല എന്ന് വരുന്ന സമയത്ത് നമ്മൾ കുറേ പഴങ്ങൾ കഴിക്കും. അതേപോലെ തന്നെ നമ്മൾ ഹോം റെമഡീസ് എന്ന രൂപത്തിൽ നമ്മൾ കുറച്ച് നെയ്യ് വെള്ളത്തിൽ കലക്കി കുടിക്കുക, ഇങ്ങനെ പലതും ചെയ്യുന്നുണ്ട്.
അപ്പം ഇത് നല്ല കൊഴുപ്പ് കിട്ടുന്ന സമയത്ത് അത് അലിഞ്ഞ് പോവാൻ, പെരിസൈറ്റിക് മൂവ്മെൻറ്റ് നടക്കാനും അത് അലിഞ്ഞ് പുറന്തള്ളപ്പെടാനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനുവേണ്ടി നമ്മൾ ഡയറക്റ്റ് ഡെയിലി കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ചേഞ്ചസ് വരുത്തുക. ഡെയിലി കഴിക്കുന്ന ഭക്ഷണം, ഈ അരി ഭക്ഷണങ്ങളെല്ലാം മാറ്റി നമ്മൾ നല്ല കൊഴുപ്പ് കിട്ടുന്ന, നല്ല ഫൈബർ കിട്ടുന്ന, നല്ല ഗുഡ് ഫൈബർ, സോലുബിൾ ഫൈബേഴ്സ് അവൈലബിളായ നല്ല ഇലക്കറി ഭക്ഷണങ്ങൾ, പച്ചക്കറികൾ, അതേപോലെ തന്നെ മുട്ട, പാല്, തൈര്, പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞു നല്ല പുളിച്ച തൈര്, അല്ലെങ്കിൽ വിനീഗർ, അല്ലെങ്കിൽ എന്താ പറയുക, സോൾട്ടിലിട്ട് ഉപ്പ്, ഉപ്പുമാങ്ങ, നമ്മൾ നെല്ലിക്ക, അതേപോലെ വെജിറ്റബിൾസ് നമ്മൾ വിനാഗിരിലിട്ടത് കഴിക്കുകയാണെങ്കിൽ പോലും നമുക്ക് നല്ല ബാക്ടീരിയാസ് വളരാനുള്ള സാഹചര്യം നമ്മളവിടെ ഒരുക്കി കൊടുക്കണം ഈ പ്രോബയോട്ടിക്സ് കഴിക്കുന്നതിലൂടെ. അങ്ങനെ നമുക്ക് നല്ല രീതിയിലുള്ള കൊഴുപ്പ് ഭക്ഷണങ്ങളും അതേപോലെ നല്ല പച്ചിലക്കറികൾ, നല്ല വെജിറ്റബിൾസും കഴിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഈ പെരിസ്റ്റാറ്റിക് മൂവ്മെൻ്റ് വരുത്താനും ഈ പൈൽസ് തന്നെ നമുക്ക് കോൺസ്റ്റിബ്യൂ മലബന്ധം ഇല്ലാതാക്കുന്നതിലൂടെ നമുക്ക് ഈ പൈൽസും ഇല്ലാതാക്കാം, പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഭക്ഷണ രീതികളിൽ മാറ്റങ്ങളിലൂടെ നമുക്ക് പൈൽസ് തന്നെ ഇല്ലാതാക്കാന്ന് പറയും. ഇപ്പം വളരെ സിവിയർ കേസിലാണ് നിങ്ങൾക്കിത് ഡയഗ്നോസ് ആവുന്ന മനസ്സിലാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈനർ സർജറി കാര്യങ്ങൾക്ക് പോകാവുന്നതാണ്. അതിൻ്റെ കൂടെ പക്ഷേ സർജറി ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ പഴയ ലൈഫ് സ്റ്റൈലിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ നമ്മൾ ആ സർജറി ചെയ്തതിന് കാര്യമില്ല. ഞാൻ പറഞ്ഞു, ഓൾറെഡി ഞാൻ പറഞ്ഞു, 2 months കഴിഞ്ഞ് പിന്നെ നമുക്ക് വരുന്നുണ്ട്. അപ്പം ഈ സർജറി ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ പ്രിക്കോഷൻസ് എല്ലാം എടുത്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്കിത് വരാതെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഓൾറെഡി ഫസ്റ്റ് ഇയർ ചെറിയ രീതിയിൽ ഇച്ചിങ് കാര്യങ്ങൾ കണ്ടു തുടങ്ങുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ഈ പ്രിക്കോഷൻസ്, നമ്മൾ കഴിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു പരിധിവരെ മാറ്റിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് വരത്തേയില്ല. വന്നവർ വളരെ സിവിയർ സിറ്റുവേഷനിൽ ഇരിക്കുന്നവരാണെങ്കിൽ ആ ഒരു സർജറീൻ്റെ കൂടെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളും പ്രിക്കോഷൻസും എടുക്കുകയാണെങ്കിൽ പൂർണ്ണമായും നമുക്ക് പൈൽസ് നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ മാറ്റാവുന്നതേ ഉള്ളൂ. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് കരുതുന്നു. വീണ്ടും ഒരു ഹെൽത്ത് വീഡിയോ നമുക്ക് കാണാം. താങ്ക് യു.